ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ബാത്റൂം എപ്പോഴും നല്ല സുഗന്ധത്തോടെ ഇരിക്കണമെന്നായിരിക്കും എല്ലാവർക്കും ആഗ്രഹം അല്ലേ. അപ്പോൾ അങ്ങനെ സുഗന്ധത്തോടെ ഇരിക്കാനും അതുപോലെ തന്നെ ബാത്റൂമിലുള്ള അണുക്കളൊക്കെ ചത്തുപോകാനും വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പ്രേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷവും ഈ സ്പ്രേ നമ്മുടെ ബാത്റൂമിൽ ഇങ്ങനെ സ്പ്രേ അടിച്ചു കൊടുത്താൽ നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല സുഗന്ധത്തോടെ ഇരിക്കും കേട്ടോ. അതുപോലെ അണുക്കളൊക്കെ ചത്തുപോവുകയും ചെയ്യും. അപ്പം നമുക്ക് ഈ സ്പ്രേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കർപ്പൂരമാണ്. അപ്പോൾ കർപ്പൂരമൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവും അല്ലേ. അപ്പം ഇങ്ങനെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് കടയിൽ നിന്നൊക്കെ. ഒരു 10 രൂപയുടെ പാക്കറ്റാണിത് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു 3-4 കർപ്പൂരം എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 4-5 കർപ്പൂരം ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ കർപ്പൂരം അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാക്കി സ്പ്രേയൊക്കെ നമ്മുടെ വീടിനുള്ളിലൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മുടെ കർപ്പൂരം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ കർപ്പൂരത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ കർപ്പൂരം ഇവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് ആക്കി കൊടുക്കാം. ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക്. എന്നിട്ട് ഇതിനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ആവശ്യമുണ്ടോ അത്രയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് എനിക്ക് കുറച്ച് പുൽത്തൈലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ പുൽത്തൈലത്തിന്. അപ്പോൾ അതുകൂടി ഞാനൊരു 4-5 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ ഒരു സ്പ്രേ തയ്യാറാക്കാനായിട്ട്. ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്പ്രേ നമ്മുടെ വീട്ടിലെ കിച്ചണിലും അവിടെ കൗണ്ടർ ടോപ്പിലൊക്കെ അടിക്കുകയാണെങ്കിൽ ഈച്ച, ഉറുമ്പ് ഈ വക ശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്കിത് നമ്മുടെ ബാത്റൂമിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ബാത്റൂമിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല സുഗന്ധത്തോടെ ഇരിക്കുകയും കേട്ടോ. അതുപോലെ അണുക്കളൊക്കെ ചത്തുപോവുകയും ചെയ്യും. അതുപോലെ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇതുപോലെ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോസറ്റിലും ഡ്രെയിനേജ് ബാത്റൂമിൻ്റെ ഡ്രെയിനേജ് ഹോളിലും വാഷ് ബേസിനിലൊക്കെ ഒന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നല്ല സുഗന്ധത്തോടെ ഇരിക്കുക അന്നേരം നമ്മുടെ ബാത്റൂം. അതുപോലെ ഡ്രെയിനേജ് ഹോളിൽ നിന്ന് വരുന്ന പാറ്റയും ഉറുമ്പും ഈച്ചയൊന്നും പിന്നെ ഇതിലേക്കൂടെ വരത്തില്ല. നമ്മുടെ ഈ പുൽത്തൈലവും ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ലിക്വിഡ് അല്ലേ ഇത്. അപ്പോൾ വാഷ് ബേസിനിലൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല സുഗന്ധത്തോടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.